നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 68 മണ്ഡലങ്ങളുള്ള ഹിമാചൽ പ്രദേശിൽ 65% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഔദ്യോഗിക കണക്കുകൾ ഇനിയും വരാനുണ്ട്. കോൺഗ്രസും BJP ഒരേ തോതിൽ ആത്മവിശ്വാസത്തിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് ഹിമാചൽ പ്രദേശ് എന്ന ശൈത്യം നിറഞ്ഞ ഈ മണ്ണിൽ നടക്കുന്നതെന്നതിൽ ഒരു നേതാവിനും സംശയമില്ല. എന്നാൽ പ്രതിഭ സിംഗ് എന്ന പ്രൗഢോജ്വലയായ നേതാവിന് ഒരു സംശയവുമില്ല, തന്റെ ഭർത്താവിന്റെ അനുഗാമിയായി തന്റെ മകൻ വിക്രമാദിത്യ സിംഗ് തന്നെ വരും എന്നുള്ള കാര്യത്തിൽ അവർക്ക് യാതൊരു സംശയവുമില്ല. അതെ, പ്രതിഭാസിംഗിന്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കാൻ അവിടുത്തെ BJP നേതൃത്വത്തിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. പ്രതിഭാസിംഗ് വെറും വാക്ക് പറഞ്ഞില്ല. അവർ പറഞ്ഞത് ഒരൊറ്റ കാര്യം മാത്രം, എന്റെ ചുമതല എന്നത് പാർട്ടിയെ ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതായിരുന്നു. അതെന്തായാലും നടന്നു. ഇനി ജനങ്ങളാണ് വിധി നിർണയിക്കുന്നത്. അത് December 8 വരെ കാത്തിരിക്കേണ്ടതായി ഉണ്ട്. വ്യക്തമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. മാധ്യമങ്ങളോടും പറഞ്ഞത് ഒരു കാര്യം മാത്രം, ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയം മാത്രമല്ല കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം വന്ന പ്രധാനപ്പെട്ട സർവേകളിലെല്ലാം കോൺഗ്രസ് ബഹുദൂരം മുന്നിലെന്ന റിപ്പോർട്ടുകളാണ് വന്നത്. അതെന്താണ് ആരും മനസ്സിലാക്കാത്തത്. ദേശീയ മാധ്യമങ്ങളിൽ ഇപ്പോഴും BJP അനുകൂലമായാണ് ഒരു കൂട്ടം ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നത്. അത്തരത്തിലുള്ള ആളുകളുടെ മാറ്റം ഈ തെരഞ്ഞെടുപ്പോടുകൂടി വരും എന്നുള്ളതാണ് പ്രതിഭാസ് സിംഗ് പറയുന്നത്. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശ് എന്നത് ഒരു വലിയ ഘടകമാകും. കേവലം 4 ലോക്സഭാ സീറ്റേ ഉള്ളെങ്കിലും ഹിമാചൽ പ്രദേശിലെ അംഗം കോൺഗ്രസും BJP തമ്മിലാണ്. ആം ആദ്മി പാർട്ടി വെറും നാമം മാത്രമായി അവശേഷിക്കും. ആം ആദ്മി പാർട്ടിക്ക് ഹിമാചൽ പ്രദേശ് എന്ന ഈ സ്ഥലത്തെ മണ്ണിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രതിഭാസ് സിംഗിന്റെ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല BJPയുടെ കെട്ടഴിഞ്ഞു കിടക്കുന്ന നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. BJP നേതൃത്വം ജയറാം താക്കൂറിന്റെ പിടിയിലായതിനെ അനുരാഗ് താക്കൂർ എതിർക്കുകയാണ്. പ്രേംകുമാർ ധുമൽ എന്ന അനുരാഗ് താക്കൂറിന്റെ പിതാവിനെ എല്ലാ രീതിയിലും അധികാരത്തിൽ നിന്നും തഴഞ്ഞ മോദി സർക്കാരിനെ അദ്ദേഹത്തിന് ഇഷ്ടമായിട്ടില്ല. എന്നാൽ പോലും BJPയുടെ എല്ലാ നേട്ടങ്ങളും കൊയ്തെടുക്കുന്ന അനുരാഗ് താക്കൂറിന് തൽക്കാലം എതിർത്തൊന്നും പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രം. ജയറാം താക്കൂറിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് BJP നേതൃത്വത്തിൽ ഒരു വിഭാഗം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പരാജയപ്പെടുത്തേണ്ട മണ്ഡലങ്ങളിലെല്ലാം ജയറാം താക്കൂറിന് അനുകൂലിക്കുന്ന സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക എന്നതും ലക്ഷ്യമായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ പലയിടത്തും അടിയൊഴുക്കുകൾ നടക്കും. അത് തീർച്ചയായും തെരഞ്ഞെടുപ്പിനെ വല്ലാതെ സ്വാധീനിക്കും. നിലവിൽ ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുണ്ട്. ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും കോൺഗ്രസിന് മികച്ച രീതിയിലുള്ള പ്രതിപക്ഷമാണുള്ളത്. കേവലം 10 സീറ്റുകളുടെ വ്യത്യാസം മാത്രമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അധികാരവും അധികാരത്തിലിരിക്കുന്ന BJP തമ്മിലുള്ള വ്യത്യാസം. അതും വോട്ട് ഷെയറിൽ കേവലം 2% താഴെ. ഇത്തരത്തിൽ ഉള്ള പ്രദേശങ്ങളെല്ലാം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല. വലിയ സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ കൂടി അവരുടെ ഉള്ളം കയ്യിലേക്കാക്കാൻ കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാവുകയാണ്. പ്രതിഭാസിംഗിന്റെ രാഷ്ട്രീയ കരവിരുത് എങ്ങനെയൊക്കെ ആയിരിക്കും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക എന്നത് ഉടൻ തന്നെ സർവേ റിപ്പോർട്ടുകൾ വരുമ്പോൾ പുറത്താകും എന്നാണ് പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസിന് സമാനതകളില്ലാത്ത മുന്നേറ്റം പ്രതിഭാസ് സിംഗിന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന നേതാക്കളുടെ അഭിപ്രായം അത് BJP മുഖവിലക്ക് എടുത്തിരിക്കുകയാണ്. BJPക്ക് അറിയാം ജയറാം താക്കൂറിന് തുടർച്ചയായി അധികാരം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിന്റെ ആത്യന്തികമായ വാക്കുകൾ സൂചിപ്പിക്കുന്നത് വിജയത്തിലേക്ക് തന്നെയെന്ന് പല നേതാക്കളും പ്രത്യാശയോടെ കാത്തിരിക്കുന്നു.